रावणन तन्नियोगेन विभीषणन देवदेवेश पादाब्ज सेवार्थमाय शोगं विना नालमात्यरुमायुडन आकाशमार्गे गमिच्चानदिद्रुदं ശ്രീരാമദേവനിരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നുച്ചൈസ്തരം അവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം രാമാ രമാ രമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപതേ ജയ രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേ ദയാനിധേ ആംനായമൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വൽ ഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ പദ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപദ്യമായി വന്നിതവന്നു വിധിവശാൽ വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞുപാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേൻ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണ മോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി മാരുതി ചൊന്നതുപന്നമെത്രയും വീരാ വിഭാകരപുത്ര വരികടൂ വ്യഗ്രിയായി കേതുമിതു ചൊല്ലി മാനസേ സുഗ്രീവാ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കുമതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നുമറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷം ഇന്ദീവരതള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുല സേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവ മരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേക തൽപരൻ ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടുകിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കു നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം തൊൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ലിഹ തൊൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വദ്ധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ വിഷയസുഖാശയില്ലേതുമേ തൊൽപാദ പങ്കജ ഭക്തിരേ വാസ്തുമേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ
ഇഥമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണമതിന്നു നീ. ലങ്കാധിപനിപനെന്നഭിഷേകവും ശങ്കാവിഹീന അൻപോടു ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ. വാഴ്കലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ. പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യേണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവ വാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ച് അവനോട് ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്മയനാ അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. നത്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാദീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസൂനോ പ്രകാരമവാരുതേം. ഭാനുതനയനാം ഭാഗതേയാംബുദേ വാനര രാജാ മഹാകുല സംഭവ. ആദിദേയേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല ഏതുമെറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്തയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുടെ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും. എന്തൊന്നു കാട്ടുന്നതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചീടായിക നീ വൃഥ. ഇത്തം ശുഗോക്തികൾ കേട്ടു കപികുലം ഉത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിതേ രാമാനാഥ പരിത്രാഹി രഘുപതേ. ഇത്തം ശുഗപരിവേദനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാനന്നേരം ആനന്ദമുൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാം. ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തൊന്നു ചൊല്ലേണ്ട തങ്ങു ദശഗ്രീവനോട് അത് ചൊല്ലിയിടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാൻവിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും. കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ദയ്ക്കു രണ്ടിൽ അതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞവർ അർക്കാന്വയോദ്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടൂനമൊഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. തൽക്കാലമർക്ക കുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ.
എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെയെന്നർണവ തീരെ കിഴക്കു നോക്കി തൊഴു തർണോജലോചനനാകിയ രാഘവൻ. ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചിതങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതു വിളകീല വാരുതിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും. കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ. വെള്ളം കപികുലം പുഷ്പമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ചു. മിട്ടാൽ കവിഞ്ഞു വന്നുത്തംഗമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്രൻ അക്രമ തിമിച്ഛശാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തു ദിക്കും നിറഞ്ഞൊരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും. വിത്രസ്തനായി രാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണപൂരുഷം കാരുണ്യസാഗരം. നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമിതേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും. വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോജകൽപ്പതേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരർ എത്രയും പാരമുപദ്രവിച്ചിടുന്നോർ. വേഗാൽ അവിടേക്ക് അയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാൻ അതു നേരം ആമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൊക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കൂലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരം ആകുലമെന്നിയെ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകിയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടിന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയും ചെയ്തതു സേതു സംബന്ധനേ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരുകളാകിയ ദുർവാര വീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം. പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരുതരെ
കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടൻ ഈരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്നു നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവമരുൾ ചെയ്തു. യാതൊരു മർത്യൻ ഇവിടെ വന്നാദരായി സേതുബന്ധനം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാപാപങ്ങളോടു വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹായി മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാ സലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോട് സായൂജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. അഞ്ചു നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമിന്നിയെ തീർത്തോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ താരയ്യ കണ്ടേ സുമിത്രാതനയനും ആരൂഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. രത്നസിംഹാസനേ മന്ത്രിപി സങ്കുലേ രത്നദണ്ഡാദ പത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നത് ആത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം. ദേവം മരതക കാന്തി കാന്തം രമാ സേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിഗുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാഗയം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഖനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. ചാരനായോരു ശുഗൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ
വന്നിതു രാവണ മാതാവുതൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനും ഇരുത്തിയതോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിടിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്ക ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾഗദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരാന്നിധിയെ കടക്കുന്നു യോഗികൾ ഭക്തി കൊണ്ട് അന്തഃക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം നിനക്കിതു ചിന്തിക്ക മാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ പിന്നെയം മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിന്നെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യം എന്നുൾക്കാമ്പിൽ ഓർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൻ പൊറുത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രസാദമൂർത്തിനി കരേറിനാൻ.